മുഹമ്മദ് നബിക്കെതിരെ വിവാദപരമായ പരാമർശം നടത്തി ബിജെപി വക്താവ് നുബൂ ശർമ്മയെ പിന്തുണച്ച തയ്യൽക്കാരനായ യുവാവിനെ രണ്ടു പേർ ചേർന്ന് കഴുത്തറുത്തുകൊന്ന സംഭവത്തിൽ രാജ്യാന്തര ഭീകര സംഘടനകളുടെ പങ്കുവരെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലുണ്ട്. ഉദയ്പൂരിലെ ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴും മുക്തരായിട്ടില്ല. പോലീസ് കർശനമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത രണ്ടു പേർക്ക് പുറമെ ഇവരുമായി ബന്ധപ്പെട്ട ചിലരെ കൂടി അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സംഭവത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷമായ ബിജെപി ഉയർത്തുന്നത്. എന്നാൽ ഇതിനിടയിലാണ് പ്രതികൾ ബിജെപിയുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തമാവാൻ തുടങ്ങിയത്. തയ്യൽക്കാരനായ കനയ്യലാലിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളായ റിയാസ് അട്ടാരി, മുഹമ്മദ് ഗൌസ് എന്നിവർ ബിജെപിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. കൊലപാതകം നടത്തുന്നതിന് വളരെ മുൻപ് തന്നെയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ശ്രമം ഉണ്ടായതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇന്ത്യയിൽ മറ്റൊരു കലാപം പൊട്ടിപ്പുറപ്പെടുവിക്കാൻ ബി ജെ പി ചെയ്ത തന്ത്രമാകാം മുസ്ലിമിന്റെ മേലെ പഴിചാരിയുള്ള ആ നരഹത്യ. ആദ്യം മുതലേ സംശയത്തിലാഴ്ത്തിയ കൊലപാതകം തന്നെയായിരുന്നു ഉദയ്പൂരിലേത്. ഇസ്ലാമിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രകോപനങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർത്താൽ ബി ജെ പിയുടെ തന്ത്രം ഏറെക്കുറെ വിജയത്തിലേക്കെത്തും. കാരണം ഇസ്ലാമിനെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് വായിട്ടലച്ചത് ബി ജെ പിയാണ്. വിവാദ പ്രസ്താവനയും കൊലപാതകങ്ങളുമൊക്കെ ഇതിനു പിന്നിലെ പൊറാട്ടു നാടകമാണെന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ്. പ്രതിയായ റിയാസ് അക്തരി, ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് ഇർഷാദ് ചെയിൻവാലയ്ക്കൊപ്പം അടക്കമുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇവർക്ക് ബി ജെ പിയുമായി ന്യൂനപക്ഷ മോർച്ചയുമായും സജീവമായ ബന്ധമുണ്ടെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഇവർ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇവർ ഗൂഢാലോചന നടത്തി പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവെന്നാണ് മറുവാദം. റിയാസ് അട്ടാരി പാർട്ടിയുടെ വിശ്വസ്തർ മുഖേനയാണ് പാർട്ടി പരിപാടികളിലേക്ക് കടന്നു വന്നത്. രാജസ്ഥാനിലെ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയിലെ അംഗമായ ഇർഷാദ് ചെയിൻവാല 2019 സൗദി അറേബ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ റിയാസിനെ സ്വാഗതം ചെയ്യുന്ന ചിത്രവും ഇന്ത്യ ടുഡേ പുറത്തുവിട്ടിട്ടുണ്ട്. ഉദയ്പൂരിലെ ബി ജെ പി പരിപാടികളിൽ റിയാസ് പങ്കെടുക്കാറുണ്ടെന്ന് ചെയിൻവാല ഇന്ത്യ ടുഡേയോട് വ്യക്തമാക്കിയ കാര്യമാണ്. സ്വകാര്യ സംഭാഷണങ്ങളിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരെ റിയാസ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബി ജെ പി നേതാവ് ഗുലാബ് ചന്ദ് കഠാരിയ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം സന്നദ്ധനായി എത്തുകയായിരുന്നു റിയാസ് എന്നും അദ്ദേഹം പറഞ്ഞു. മുഹമ്മദ് താഹിർ എന്ന വ്യക്തിയിലൂടെയാണ് റിയാസ് അട്ടാരി ബി ജെ പി പരിപാടികളിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിന് റിയാസുമായി നല്ല അടുപ്പമുണ്ടായിരുന്നുവെന്നും ചെയിൻവാല വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം താഹിനെ ഇന്ത്യ ടുഡേ സംഘം ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതോടെ ഇവരുടെ ബി ജെ പി ബന്ധം ആസൂത്രണം ചെയ്ത പദ്ധതിയാണോ അതോ സ്വാഭാവികമായ ബന്ധമാണോ എന്ന കാര്യത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി തന്നെ തുടരുകയാണ്. ഇനി ബി ജെ പി ആണെന്ന് തെളിഞ്ഞാൽ ഇവിടെ ഒരു കലാപം കൂടി നടക്കുമെന്നതിൽ സംശയമില്ല.